गाइस എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്നാലും ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിൽ കിടക്കുകയാണ്. അപ്പോൾ ഗൈസ് എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് കരുതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ്റെ പേരാണ് ടി ഡാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെറ്റനസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ എന്താ പറയുക, ഈ എന്തോ ഈ അംബ്ലിക്കൽ കോഡ് അത് മുറിക്കണ നേരത്ത് എന്താ ഇൻഫെക്ഷനൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സംഭവം എടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും എടുക്കണമെന്നാണ് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പോൾ എന്തായാലും അതെടുക്കാൻ വേണ്ടി പോകണം. അതെടുത്ത് കഴിഞ്ഞിട്ട് അതെടുക്കാൻ പോണതിന് മുൻപ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേംബ്രിഡ്ജിലുള്ള മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ മലയാളി റെസ്റ്റോറൻറ്റിൻ്റെ പേര് പാമ്പാലി എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ മിക്ക വീഡിയോസിൽ നമ്മൾ ഫുഡ് മേടിക്കണതൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ പാമ്പാലി എന്ന റെസ്റ്റോറൻറ്റിൽ എന്താ പറയുക, ഇപ്പം ഈ 8-ാം മാസം സ്വാതിക്ക് 8-ാം മാസം ആയത് കാരണം ഈ കുറച്ച് കൊച്ചിന് വളർച്ച വരണ ഒരു ടൈമായത് കാരണം എന്താ പറയുക, വളർച്ച വരണം എന്നല്ല, എന്നാലും വളർച്ച ശരിക്കുമുള്ളൊരു ടൈമായത് കാരണം ഈ എന്താ പറയുക ബീഫും പിന്നെ പോർക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം എന്നിങ്ങനെ ഡോക്ടർ പറയണമൊക്കെ ആയിട്ട് സ്വാതി പറഞ്ഞു. അപ്പം എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പം അതൊന്ന് മേടിക്കാം എന്ന് കരുതിയിട്ട് പോവുകയാണ്. അപ്പം എന്തായാലും അവിടെ എന്തൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്ന് നോക്കണം അവിടെ സംഭവം കിട്ടുമെന്നുള്ളത്. അപ്പം എന്തായാലും ഞാൻ ഓൺ ദ വേ ആണ്. നമുക്ക് 3:30-ക്കാണ് അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ അത് 2:41-ആയി. ഞാൻ ഈ ബ്ലോക്കിൽ പെട്ട് ഞാൻ ശരിക്കും പെട്ടുപോയി. ഞാൻ അല്ലെങ്കിൽ നേരത്തെ എത്തിയാനെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോണ വഴി അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് നമുക്ക് എന്തായാലും സ്വാതിയുടെ അടുത്തേക്ക് നേരെ ഒന്ന് പോകാം. തവളയും പിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഇങ്ങോട്ടേക്കും ഹോസ്പിറ്റലിലോട്ട് പോകാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കോസ്കോയിലോട്ടൊന്ന് പോകണം. ഓക്കെ, അപ്പോൾ ഈ കോസ്കോയിൽ പോയിട്ട് മേടിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഗൈസ് കീപ്പ് വാച്ചിങ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇനി പാമ്പാലി ചെല്ലട്ടെ, സാധനങ്ങൾ മേടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി കാണാം. അപ്പോൾ ഗൈസ് ഞാനത് എത്തി. ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. ഇവിടെ കേംബ്രിഡ്ജിൽ എന്തോ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഈ എന്താണ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് റോഡിൻ്റെ. അപ്പോൾ എന്തായാലും ഗൈസ് പാമ്പാലയുടെ പുതിയൊരു ഷോപ്പാണത്. പാമ്പാലയുടെ അപ്പുറത്ത് വേറെ ഷോപ്പുണ്ട് അവർക്ക്, പക്ഷെ എന്നാലും അവർ പുതിയ ഷോപ്പിലോട്ട് മാറി. പക്ഷെ അതിൻ്റെ ഷോട്ട് ഞാൻ ഇപ്പം എന്തായാലും എടുക്കണില്ല. അതിന് നമുക്ക് വേറെ ദിവസം വരാം. എന്തായാലും നമുക്ക് വേഗം ചെന്ന് ഫുഡ് മേടിച്ചിട്ട് വേഗം തന്നെ എത്തണം. ഇപ്പോൾ 2:58-ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചെല്ലട്ടെ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു, പക്ഷേ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ സമയമില്ല, വേഗം ചെല്ലണം. സോ ആദ്യം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചെല്ലട്ടെ. ഡ്രൈവ് ചെയ്തിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ സ്വാതിനെ പിക്ക് ചെയ്തു. ഇനിയിപ്പോ ഞങ്ങളത് വേഗം പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാതി ഇനി ഇതാണ്ട് ക്യാമറ ഇവളുടെ കയ്യിലോട്ട് കൊടുക്കാതെ അല്ല. അപ്പൊ സ്വാതിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. അവളത് ഇപ്പൊ ജോലി കഴിഞ്ഞ് ഇറങ്ങി. ജോലി നേരത്തെ നിർത്തി സോറി, ഞാൻ ജോലി കഴിഞ്ഞിറങ്ങി. 3:15-ആയി ഇപ്പൊ ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഏകദേശം 3:30-ആയി. നമ്മുടെ അപ്പോയിന്റ്മെന്റ് 3:30-ക്കായിരുന്നു. ഗൈസ് ഇനിയുള്ള വീഡിയോകളിൽ, അതായത് ഞാൻ പ്രസവിക്കുന്നവരെ ഇനിയുള്ള വീഡിയോയിൽ മിക്കവാറും വ്ലോഗുകളിലൊക്കെ എൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സുകളിലൊന്നും വയറങ്ങോട്ട് എത്തണില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വയറങ്ങോട്ട് എന്താ പറയുക എത്തണില്ല, അതാണ് പ്രശ്നം. പിന്നെന്താ നമ്മളിപ്പം പറഞ്ഞ ടി എടുക്കാൻ പോവാ. അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോ പോകാൻ പോണ സ്ഥലം ബെൻടൺ മെഡിക്കൽ സെന്റർ. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, ഓർമ്മയില്ല കേട്ടാ, ഏതൊരു വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ്. ഓക്കെ, എന്തായാലും ഉള്ളിലൊന്നും ക്യാമറ ഒന്നും കൊണ്ട് പോവാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ടും വേറെ കോസ്കോയിലൊക്കെ ഒന്ന് പോണെന്നുണ്ട്. അയ്യോ, എനിക്ക് സ്കിപ്പ് ഉണ്ട്. വരുന്ന സ്കിപ്പ് ഉണ്ട് 4:45-ന്. वरुण ते विड़ा पा इन ना डेलीवरी बैग पाक अम्मे अच्छन वो आ साधन नमुक लास्ट आ बागिल आड् अब बाकी साधन नमुक वांगी अलग आड् या कू अब अ कुछ साधन अब वरुण ते वांगी शूल इन तिरक कुछ समयत या कुछ അല്ല ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്താ കോസ്കോ പോവുന്ന ഞാൻ പറഞ്ഞോളൂ പേടിക്കുന്ന സാധനങ്ങളാണ് പറഞ്ഞില്ല ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞില്ലട്ടോ ഗയ്സ് ഇത് പോകുമ്പോൾ കണ്ടാതി നിങ്ങൾ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നു മാത്രേ ഉള്ളൂ ഞാൻ ഇനി കാറിൽ ഇരുന്നൊന്നും പിടിക്കില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൈ ഇരുന്ന് കുലുങ്ങണം എനിക്ക് കൈ വേദന എടുക്കണം കാറിൽ നിന്ന് പിടിക്കാൻ അപ്പം ഇനി എന്തായാലും നമുക്ക് കട്ട് 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 ഓക്കേ കട്ട് നമ്മൾ ദേ ബെൻടനിൽ എത്തി ഇതാണ് ദേ ബെൻടൻ മെഡിക്കൽ സെന്റർ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നേരത്തെ വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ എന്തായാലും സഹത്തേക്ക് അല്ലട്ടെ ഒരു ഇൻജക്ഷൻ എടുക്കാൻ വന്നാണ് ഗയ്സ് എന്തിനാ ഡോക്ടറെ കാണുന്നത് നിങ്ങൾ 2 hours later ആവൻ 2 hours later hey how are you good how are you hello good who's the patient today you're Swati yeah Dave hi you know each other oh good oh good what brings you in here today sorry about my back pain oh that's fine okay Yes. What can I do? Hello. Hey. Okay, so left shoulder. Here we go. ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആയിട്ട് അവർ ഇങ്ങനത്തെ ഇത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരും പോയി ഒന്നോടെ പോയിട്ട് എന്താ പറയാ അയൺ ടാബ്ലറ്റ് നമുക്ക് വാങ്ങണം അപ്പോൾ ഇവിടെ കിട്ടും അപ്പോൾ അതിന്റെ ഏതാ വേണ്ടേന്നുള്ളത് മിഡ്വൈഫ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതും ഹെൽത്ത് കാർഡും ഇൻഷുറൻസ് കാർഡും കൂടി എടുത്തിട്ട് വരും പോയിട്ട് നമുക്ക് അയൺ ടാബ്ലറ്റ് മേടിക്കണം നമുക്കല്ല ഞാൻ പോയി മേടിക്കും നീ ഇവിടെ ഇരിക്കും ആ ഇല്ല ഞാൻ വീഡിയോ എടുക്കണേ എടുക്കട്ടെ ഓ എടുക്ക് ഏതെങ്കിലും ഒരു നല്ലത് എടുത്തോ നല്ല ഫ്രഷ് ആണല്ലേ കാണാൻ വെറുതെയല്ല $12 കുറച്ച് പൊക്കി പിടിക്കണം $12 $12 നോക്ക് പാലെവിടെയാ പാല് പാല് അറിയില്ല ഗയ്സ് നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ റേറ്റ് കുറവ് അറിയില്ല നമുക്ക് ഇത്ര റേറ്റ് pickled egg. Guys, സ്വാദിയുടെ ഫോണിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കോസ്കോയിൽ പോയി തിരിച്ചിറങ്ങി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോക്ക്ഡൌൺ ആണെന്നൊക്കെ പറയോട്ടോ, ഭയങ്കര തിരക്കാണ്. ഇന്ന് തിരക്ക് വീക്കെൻഡാണ്, ശരിയാണ്, ഫ്രൈഡേ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല, വീക്കെൻഡാണ്. എന്നാലും എന്താ പറയാ, ഇവിടെ എനിക്ക് ഇവിടെ കൊണ്ട് പോകാൻ പേടിയായിട്ടോ. എപ്പോഴാണ് ഇനിയിപ്പോ ഇനിയെങ്കിലും പോകില്ല ഞാൻ. കൊച്ചിന്റെ സാധനങ്ങൾ വാങ്ങാനോ, പക്ഷെ കൊച്ചിന്റെ സാധനങ്ങൾ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ വൈപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ക്രീമൊന്നും. അപ്പൊ ഇനി നാളെ വരും, പോയി വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. എനിക്ക് ടെറ്റനസിന്റെ കുത്തി വെച്ചത് ഇത്ര നേരം വേദന ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കാറിൽ വന്നിരുന്നപ്പോ എനിക്ക് പയ്യെ കൈയൊക്കെ കഴക്കിട വേദന എടുക്കണാല്. നാളെ എപ്പോഴും വാൾമാർട്ടിൽ പോണേ, നാളെ പോവാ. ഇത് തന്നില്ലെന്ന് വേണ്ട, നിങ്ങൾ വിചാരിക്കണ്ട ഇത് എന്താണെന്നല്ലേ. അത് ഞങ്ങള് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ബൈ.